മറ്റൊരു വാർത്തയിലേക്ക്. തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വീണ്ടും ഭൂചലനം. പുലർച്ചെ 3:55 കുന്നംകുളം, എരുമപ്പെട്ടി, വേലൂർ, വടക്കഞ്ചേരി മേഖലകളിൽ ഭൂചലനം അനുഭവപ്പെട്ടത്. ഇന്നലെ രാവിലെയും ജില്ലയിൽ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. വിവരങ്ങളുമായി ജെയ്സൺ ചാമോളപ്പിലുണ്ട്. ജെയ്സൺ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്നലെ ഈ പ്രദേശത്ത് തന്നെ ഭൂചലനം ഉണ്ടായിരുന്നു. റിച്ചർ സ്കെയിലിൽ 3 രേഖപ്പെടുത്തിയിരുന്നത്. ഇന്ന് 3:55 പുലർച്ചയോടുകൂടിയാണ് വീണ്ടും നേരിയ തോതിലുള്ള ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. വേറെ നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെയും ഇന്നും തുടർച്ചയായി ഉണ്ടാകുന്ന ഭൂചലനത്തിൽ സമീപവാസികളെല്ലാം, പ്രദേശവാസികളെല്ലാം ആശങ്കയിൽ തന്നെയാണ്. തുടർച്ചയായി ഭൂചലനം ഉണ്ടാകുന്നതിൽ അവർ ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ആശ്വാസം എന്ന് പറയുന്നത് മറ്റു രീതിയിലുള്ള അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരുന്നു, ഈ ഒരാഴ്ച ഇവിടെ നിരീക്ഷണം ഉണ്ടാകും. കാരണം ഈ ഭൂചലനം തുടർച്ചയായി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രിക്കോഷൻസ് എടുക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ഈ നിരീക്ഷണം ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇന്ന് ഈ ഭൂചലനം ഉണ്ടായ പശ്ചാത്തലത്തിൽ തുടർ നടപടിയിലേക്ക് കടക്കാനാണ് സാധ്യത. തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വീണ്ടും ഭൂചലനം ഉണ്ടായിരിക്കുന്നു. പുലർച്ചെ 3:55 കുന്നംകുളം, എരുമപ്പെട്ടി, വേലൂർ, വടക്കാഞ്ചേരി മേഖലകളിൽ ഭൂചലനം അനുഭവപ്പെട്ടത്. ഇന്നലെ രാവിലെയും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. തൃശൂരിൽ നിന്ന് ജെയ്സൺ ചാമവളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്.